ഇരുട്ടിൻ്റെ മറപറ്റി സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ തേടി വരുന്ന മരണത്തിൻ്റെ കാവൽക്കാരൻ. അക്കാലത്ത് അയാളെപ്പറ്റി ഒരുപാട് കഥകൾ നാട്ടിൻപുറങ്ങളിൽ പരന്നിരുന്നു. തന്ത്രപൂർവം ആളുകളെ കബളിപ്പിക്കുന്ന ഒരു ജാലവിദ്യക്കാരനാണ് അയാളെന്നും തൻ്റെ താന്ത്രിക കഴിവുകൾ കൊണ്ട് പോലീസിനെ വരെ അയാൾ വഴിതെറ്റിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ കഥകളുണ്ടാക്കി. ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ അയാളെ കണ്ടു എന്ന് പലരും പറഞ്ഞു വരുത്തി. രാത്രികാലങ്ങളിൽ വീടുകളിൽ അനുസരിക്കാതെയും ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ച കുട്ടികളെയും ആ പേര് പറഞ്ഞ് അമ്മമാർ ഭയപ്പെടുത്തി. 85-86 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ, ഉറങ്ങിക്കിടന്ന സ്ത്രീകളുടെ തല തല്ലി തകർത്ത് നിഷ്ഠൂരമായ റിപ്പർ ആക്രമണങ്ങൾ കൊണ്ട് വടക്കൻ കേരളത്തിൻ്റെ ഉറക്കം കെടുത്തിയ ആ കൊലയാളിയുടെ പേരായിരുന്നു റിപ്പർ ചന്ദ്രൻ. എല്ലാവർക്കും നിജോസ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം. 85-86 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ജില്ലകളിലായിരുന്നു പ്രധാനമായും റിപ്പർ കൊലപാതകങ്ങൾ നടന്നിരുന്നത്. രാത്രിയുടെ മറവിൽ ആണുങ്ങളില്ലാത്ത, അധികം അടച്ചുറപ്പില്ലാത്ത വീടുകൾ തേടിയാണ് അയാൾ വന്നുകൊണ്ടിരുന്നത്. ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ തലയുടെ മർമ്മസ്ഥാനത്ത് കയ്യിൽ കരുതിയ കമ്പിവടിയോ ചുറ്റുകയോ കൊണ്ട് ആഞ്ഞടിക്കും. അടിയുടെ ആഘാതത്തിൽ ബോധം പോകുന്ന സ്ത്രീകളെ അയാൾ ബലാത്സംഗം ചെയ്യും. അതിനുശേഷം സ്വർണവും പണവും കവരും. അതായിരുന്നു അയാളുടെ രീതി. ഉറങ്ങിക്കിടക്കുന്നവരെ ഒന്ന് പ്രതികരിക്കാൻ പോലും അവസരം നൽകാതെയുള്ള അതിക്രൂരമായ കൊലപാതകങ്ങൾ. തലയൊട്ടി തകർന്ന് ബോധരഹിതയായ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക. മാനസിക നില തെറ്റിയ ഒരാൾക്ക് മാത്രമേ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്നും അയാൾ ആനന്ദം കണ്ടെത്തുന്നു. ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എ സൈക്കോപത്ത് സീരിയൽ കില്ലർ. റിപ്പർ മാതൃകയിലുള്ള ആദ്യ രണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നത് കർണാടക ജില്ലയിലായിരുന്നു. കർണാടക പോലീസ് ത്വരിതമായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് വ്യക്തമായ തുമ്പുകളൊന്നും കിട്ടിയില്ല. പിന്നീട് സമാന രീതിയിലുള്ള കൊലപാതകം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പിന്നീടങ്ങോട്ട് കൊലപാതകങ്ങളുടെ എണ്ണം കൂടിത്തുടങ്ങി. കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ അവർക്ക് വ്യക്തമായ ഒരു തെളിവുകളും ലഭിച്ചില്ല. അവർക്ക് ആകെ മനസ്സിലായ ഒരു കാര്യം, ഇത് ചെയ്യുന്നത് ഒരാളല്ല, അയാൾക്ക് ഒരു സഹായി കൂടി ഉണ്ട് എന്ന് മാത്രമാണ്. കേരള പോലീസിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ, അതുപോലെ നാട്ടുകാരുടെ ഭീതിയും കൂടി തുടങ്ങി. അങ്ങനെ നാട്ടിൽ പല കഥകളും നാട്ടുകാർ മെനഞ്ഞു തുടങ്ങി. റിപ്പറെ പല സ്ഥലങ്ങളിലും കണ്ടു എന്ന് പലരും പറഞ്ഞു വരുത്തി. പോലീസ് രാത്രിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പലരെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. അവസാനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ തൻ്റെ യുവജന സംഘടനയോട് രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുവാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കൾ വടികളും ടോർച്ചുകളുമായി കാവൽ നിന്നു. പക്ഷേ അവരെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അക്കാലങ്ങളിൽ പോലീസുകാർ നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ സ്വന്തം ഭാര്യമാരെ കൂടെ കൂട്ടിയിരുന്നു. അവരെ വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ പോലീസുകാർക്ക് പോലും ഭയമായിരുന്നു. അത്രമാത്രം ഭയത്തിൻ്റെ വിത്ത് അക്കാലങ്ങളിൽ ചന്ദ്രൻ പാകിയിരുന്നു. ചന്ദ്രൻ എന്നാൽ മരണം എന്നർത്ഥമായി. ഇംഗ്ലണ്ടിൽ 9 കൊലപാതകങ്ങൾ നടത്തിയ ക്രൂരനായ ഒരു കൊലപാതകിയായിരുന്നു ജാക്ക് ദ റിപ്പർ. അയാളുടെ കൊലപാതക രീതിയായിരുന്നു ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുക എന്നുള്ളത്. അതേ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നിരുന്നത് കൊണ്ടാവാം ഈ രീതിയിലുള്ള കൊലപാതകങ്ങളെ റിപ്പർ കൊലപാതകങ്ങൾ എന്ന് പറയാൻ കാരണം. അങ്ങനെ റിപ്പറെ തേടി കേരള പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞു. സംശയം തോന്നിയ പലരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ബസ്സിലുള്ളവരെ മുഴുവനായി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അതിൽ ആ ക്രൂരനായ കൊലപാതകിയും ഉണ്ടായിരുന്നു. പക്ഷേ തന്ത്രശാലിയായ അയാൾ അവിടെ നിന്നും തന്ത്രപൂർവം രക്ഷപ്പെട്ടു. കാരണം ഭാഗ്യം അപ്പോൾ അയാളുടെ ഒപ്പമായിരുന്നു. ബസ്സിലെ ആളുകളെ കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ
ഒരു കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ബസ്സിലെ ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് പോലീസ് എടുത്തതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ചന്ദ്രനും തന്ത്രപൂർവം രക്ഷപ്പെട്ടു. അയാൾ പുറത്തുപോയി 24 മണിക്കൂറിനകം തളിപ്പറമ്പിനടുത്ത് തന്നെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു. അവിടെ വെച്ചാണ് ആ ക്രൂരനായ കൊലപാതകിയെപ്പറ്റി പോലീസിന് ആദ്യമായി വിവരം കിട്ടുന്നത്. ആ സ്ത്രീയെ ആക്രമിക്കുമ്പോൾ അവരുടെ 6 വയസ്സുള്ള മകൾ പുറത്തേക്കിറങ്ങി ഓടി. അവൾ പ്രാണഭയത്താൽ ഒരു മരത്തിൻ്റെ മറവിൽ പതുങ്ങിയിരുന്നു. കൊല നടത്തി പുറത്തേക്ക് വന്ന ചന്ദ്രൻ്റെ മുഖം ആ കുട്ടി വ്യക്തമായി കണ്ടു. താൻ കുടിച്ച് കാലിയാക്കിയ ഒരു മദ്യക്കുപ്പി അയാൾ പുറത്തേക്കെറിയുന്നതും ആ കുട്ടി കണ്ടു. അവിടെ നിന്നാണ് 13 കൊലപാതകങ്ങൾ നടത്തി കേരളത്തെ വെറുപ്പിച്ച കൊലപാതകിയുടെ മുഖം ലോകത്തിന് വെളിവാകുന്നത്. ആ 6 വയസ്സുകാരി പോലീസിൻ്റെ ഫയലിൽ നിന്നും ചന്ദ്രൻ്റെ മുഖം തിരിച്ചറിഞ്ഞു. ഒഴിഞ്ഞ കാലിക്കുപ്പിയിൽ നിന്നും ഫോറൻസിക് വിദഗ്ധർ ഫിംഗർ പ്രിൻ്റ് വേർതിരിച്ചെടുത്തു. അത് തളിപ്പറമ്പ് സ്റ്റേഷനിൽ അന്ന് പിടിച്ചിട്ടിരുന്ന മുതുകുറ്റി ചന്ദ്രൻ എന്നയാളുടെ ഫിംഗർ പ്രിൻ്റുമായി മാച്ചായി. അങ്ങനെ കേരളത്തെ വിറപ്പിച്ച ഭയത്തിൻ്റെ പര്യായമായി മാറിയ റിപ്പറെ പോലീസ് തിരിച്ചറിഞ്ഞു. പക്ഷേ എന്നിട്ടും പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നു. അങ്ങനെ തൻ്റെ 14-ാമത്തെ കൊലപാതകത്തിന് ശേഷം കർണാടകയിൽ വെച്ച് ചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തുകാരനായ മുതുകുറ്റി ചന്ദ്രൻ എന്നയാളായിരുന്നു കേരളത്തെ വെറുപ്പിച്ച റിപ്പർ ചന്ദ്രനായി മാറിയത്. അങ്ങനെ റിപ്പർ കൊലപാതകങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായി. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തി കേരളത്തെ നടക്കിയ ചന്ദ്രനോട് ഇന്ത്യൻ നീതിപീഠം ഒരു ദയയും കാണിച്ചില്ല. 1991 ജൂലൈ 6 അദ്ദേഹത്തെ ഇന്ത്യൻ നീതിപീഠം തൂക്കിലേറ്റി. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വളരെ ശാന്തനായിരുന്നു എന്ന് ജയിലുദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കേരള ചരിത്രത്തിലെ റിപ്പർ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. റിപ്പർ ചാക്കോ, റിപ്പർ ജയാനന്ദൻ, അങ്ങനെ മാനസിക നില തെറ്റിയ ഒരുപാട് റിപ്പർമാർ കേരളത്തിലും ഇന്ത്യയിലും ഈ ലോകത്ത് തന്നെയും ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട്. തൃശൂർ ജില്ലയിൽ 6 കൊലപാതകങ്ങൾ നടത്തിയ റിപ്പർ ജയാനന്ദൻ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് മരണം കാണുമ്പോൾ, ഒരിറ്റ് ജീവന് വേണ്ടി പിടയുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്നത്? അത് അവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ നിന്നാണ്. അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ കേതൽ ജിൻസൺ രാജയുടെ ക്രൂരതകൾ. നമ്മുടെ കുട്ടികൾ ഇൻ്റർനെറ്റിന് അടിമയാണോ എന്നുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡാർക്ക് വെബ് പോലുള്ള ഇൻ്റർനെറ്റിൻ്റെ ഭ്രമങ്ങളിലേക്ക് അവർ വഴുതി വീഴുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കള്ളനെയും കൊലപാതകിയെയും വരെ ഹീറോയായി ചിത്രീകരിക്കുന്ന സിനിമയും പുതിയ മാധ്യമ സംസ്കാരവുമെല്ലാം ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നില്ലേ എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും റിപ്പർ ചന്ദ്രനെ പോലുള്ള ആളുകൾ ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വരും. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ മാക്സിമം കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു.